എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. വടകര പുത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന 7-ാം ക്ലാസ് വിദ്യാർത്ഥി ഹർഷൽ ദീപ്തയുടെ ചിത്ര പ്രദർശനം ഏവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി. തിരഞ്ഞെടുക്കപ്പെട്ട വൈവിധ്യമാർന്ന 4000-ൽപ്പരം ചിത്രങ്ങളുടെ പ്രദർശനമാണ് സ്കൂൾ ഹാളിലും പുറത്തുമായി പ്രദർശിപ്പിച്ചത്. വളരെ ചെറുപ്പം മുതൽ തന്നെ ചിത്രരചനയിൽ ആകൃഷ്ടനായ ഹർഷൽ ദീപ്തയുടെ ഏവരെയും വിസ്മയിപ്പിക്കുന്ന രീതിയിലുള്ള 4000-ത്തോളം ചിത്രങ്ങളുടെ പ്രദർശനമാണ് ഇന്ന് സ്കൂളിൽ നടന്നത്. ക്ലാസ് മുറികളിലും സ്കൂൾ വരാന്തകളിലും 3 വരികളിലായാണ് ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചത്. രാവിലെ മുതൽ തന്നെ വിവിധ വിദ്യാലയങ്ങളിലെ കുട്ടികളും നാട്ടുകാരും ചിത്ര പ്രദർശനം കാണാൻ എത്തിച്ചേർന്നിരുന്നു. 3 വയസ്സ് മുതൽ ചിത്രങ്ങൾ വരയ്ക്കാൻ വേണ്ടി ആരംഭിച്ചതാണ്. ഈ ഇപ്പോൾ 7-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഏകദേശം 7000 ചിത്രങ്ങളോളം വരച്ചിട്ടുണ്ട്. അതിൽ ഇന്നിവിടെ 4000-ത്തോളം ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അപ്പം എല്ലാ ചിത്രങ്ങളും ഏറ്റവും ഭംഗിയായി പെൻസിൽ ഉപയോഗിച്ചും അതുപോലെ കളർ ഉപയോഗിച്ചും എല്ലാം വരച്ചിട്ടുണ്ട്. ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്ത ഹർഷലിന് എല്ലാ ആശംസകളും. ചിത്ര പ്രദർശനം വടകര നഗരസഭാ ചെയർപേഴ്സൺ KP ബിന്ദു ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ C മനോജ് കുമാർ ചടങ്ങിൽ മുഖ്യാതിഥിയായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധു പ്രേമൻ അധ്യക്ഷനായി. വാർഡ് കൗൺസിലർ K നളിനാക്ഷൻ, കോഴിക്കോട് ഡയറ്റ് പ്രിൻസിപ്പൽ UK അബ്ദുൾ നാസർ, PTA പ്രസിഡന്റ് PM ജയപ്രകാശ്, സ്കൂൾ പ്രിൻസിപ്പൽ M പ്രമോദ് കുമാർ, HM PP പ്രേമലത, സജീവൻ മഠത്തിൽ PP രാജേഷ് എന്നിവർ സംസാരിച്ചു. ഹർഷലിന്റെ വരകൾ ഒരു 12-വയസ്സുകാരന്റെ അസാധാരണമായ അടയാളപ്പെടുത്തലുകൾ മാത്രമല്ല, അത് കാലത്തോട് സംവദിക്കുന്ന അസാധാരണമായ അനുഭവ സാക്ഷ്യം കൂടിയാണ് എന്ന് തെളിയിക്കുന്ന ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചത്. ഞാൻ അക്രിലിക് പെയിന്റ്, ഓയിൽ പെയിന്റ്, വാട്ടർ പെയിന്റ്, പിന്നെ കളർ പെൻസിൽസ്, പിന്നെ ആൽക്കഹോളിക് മാർക്കേഴ്സ് ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ചിത്രം വരയ്ക്കാറുള്ളത്. ലോക്ക്ഡൗൺ സമയത്താണ് ഞാൻ ഇതിലെ പകുതി ചിത്രങ്ങൾ വരച്ചത്. അക്ഷരങ്ങൾ പഠിച്ച് തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ചിത്രകലയിൽ എന്നെ ഏർപ്പെട്ട ഒരാളാണ്. ആദ്യമൊക്കെ അക്ഷരങ്ങൾ നമ്മൾ പഠിപ്പിക്കുമ്പോൾ അവൻ അക്ഷരങ്ങൾ എഴുതി എത്രയും പെട്ടെന്ന് തന്നെ അവനെന്ത് ചെയ്യും, ആ അക്ഷരങ്ങളെ ഇമേജുകളാക്കിയിട്ട് മാറ്റും. അപ്പം അതിലൊക്കെ ഒരു ജീവൻ, എത്ര ചെറിയൊരു ചിത്രമായാൽ പോലും അതിലൊരു ഒരു ജീവൻ ഇങ്ങനെ സ്പന്ദിക്കുന്നത് പോലെ നമുക്ക് അനുഭവപ്പെട്ടു. ഇതിൽ ലോക നേതാക്കൾ, ശാസ്ത്രകാരന്മാർ, കലാസാഹിത്യ മേഖലയിലെ പ്രമുഖർ, കായിക താരങ്ങൾ എന്നിവരെല്ലാം ഉൾപ്പെടുന്നു. പോർട്രേറ്റുകൾ കൂടാതെ സിനിമ, കാർട്ടൂൺ കഥാപാത്രങ്ങൾ, പക്ഷികൾ, മൃഗങ്ങൾ, ഉരഗങ്ങൾ, പ്രാണികൾ തുടങ്ങിയവയെല്ലാം ഈ കലാകാരന്റെ വരകളിലൂടെ കടന്നുപോയിട്ടുണ്ട്.